ഏതാണ്? എന്തോ എന്തോ, ഞാൻ ഫസ്റ്റ് ടൈമിലാണ് ഇവിടെ വരുന്നത്. അവിടെയൊക്കെ ഈ വീടുകളൊക്കെ ആള് താമസം ഇല്ലാതെയും പിന്നെ ഇങ്ങനെ കിടക്കുന്നു. എനിക്കറിഞ്ഞൂടാ. പറടാ. ഇല്ല ഇല്ല, മാറൂല. ചൂണ്ടയിടുന്നതേ ഇപ്പൊ ഈ ഷീറ്റ് വെച്ച് അടച്ചിട്ടില്ലേ, ആ പോർഷനിൽ ഒത്തിരി പേര് ആൾക്കാർ വീണിട്ടുണ്ട്. അത് ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലേ അത്? ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ വന്നോടനെ അപ്പുറത്ത് പറഞ്ഞു തന്നെ വരട്ടെ. ഈ ഇതിൽ ഈ ചാക്കിരിക്കുന്നോണ്ട് വേസ്റ്റ് ഇടാൻ വന്നോണെന്നും പറഞ്ഞു. നമ്മക്ക് ഇവിടെ എന്തായാലും വൃത്തിയാക്കിയത് കാര്യമാണ്. ഇത് എനിക്കതുകൊണ്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അല്ല, ഈ ഇതിന്റെ തീരം വരുമ്പോ ഒത്തിരി ഏരിയ വരും. അല്ലാതെ അല്ല, അങ്ങനെയല്ല. അതും ഇതും കൂടെ ഒറ്റ പ്രോപ്പർട്ടി, അത് കാര്യമില്ല. അല്ല, ഇവിടെ കാടായി കിടക്കണം. ഇവിടെ ഇടാൻ ഒരു സ്ഥലം ഉള്ളു. വൃത്തിയാക്കണം, നല്ല വൃത്തിയാക്കും. അടിയിലെ വരൂല. പിന്നെ ഇവിടെ എന്തോന്ന് പ്രശ്ന ഏരിയ പോലെ ഉണ്ട്. അവിടെ വീടുകളെല്ലാം നോക്കി ഇപ്പൊ ഫ്രണ്ടിൽ പൂട്ടിട്ട് പൂട്ടിരിക്കുന്ന ആള് താമസമൊന്നും ഇല്ല. എന്തോന്ന പ്രേത ഗ്രാമം. നമ്മളും ആദ്യം ഇങ്ങനെ അല്ലായിരുന്നു, നല്ല വൃത്തിയാണ്. ആ ഒരു അവിടെ ഒരു ആഘോഷം ഇല്ലേ, ഇതാ ഒരു മരം നിക്കുന്നില്ലേ, അവിടെ ഇങ്ങനെ സ്ട്രൈറ്റ് ഇങ്ങനെ എത്രയും നമുക്ക്. ആ വീട്ടിന്റെ അവിടെ നിന്ന് ഇങ്ങനെ വീട്ടിന്റെ അവിടെ ഒരു ബേസ്മെന്റ് ഇട്ടിട്ടുണ്ട്. ആ ബേസ്മെന്റ് ഏറ്റിന് ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇവിടെ വന്ന് ആ ഈ പ്രോപ്പർട്ടി. അത് ഐലൻഡ് ആണ്. നിങ്ങളെ പ്രോപ്പർട്ടി അത് ഐലൻഡ് ആണെന്ന് അറിഞ്ഞു. നമ്മള് വാങ്ങിച്ചിട്ടിട്ട് നമുക്ക് വലിയതായിട്ട് നിൽക്കുകയാണ്. ഇവിടെ ഇത് ഇതിനകത്ത് ഫാം ഇട്ടിട്ടുണ്ടായിരുന്നു. ഫാമേ കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളല്ല, കസിനാവൻ ചെയ്തത്. ഇത് മെയിൻ വിഷയം എന്താണെന്നറിയോ, ഇവിടെ വെള്ളം അടിക്കാനൊക്കെ നല്ല സൗകര്യമാണ്. അത് വരും. ഈ സ്ഥലം ഇങ്ങനെ നടക്കണേ. ഇത് മാത്രമല്ല, അവിടെ അവിടെ നല്ല വെള്ളം അടിയായിരുന്നു. അവര് മീനിടും, ആ സൈഡിൽ കൂടെ ചൂടും അടിക്കും. ഓ, അതങ്ങനെ തന്നെ. അത് ഇപ്പൊ ഇത് ഒത്തിരി പ്രകൃതി ഭംഗിയുള്ള സ്ഥലവും അല്ലാതെ എവിടെ പോയിരുന്നു അടിക്കുന്ന ആൾക്കാർ? സർക്കാർ കൊടുത്തത് അത് വരുമാനം ഉണ്ടെങ്കിലും ശരിയാ. അപ്പൊ അങ്ങനെ ഈ വാങ്ങിക്കുന്നവർക്ക് കേരളത്തിൽ മാത്രം തുടങ്ങുന്ന പോണു. സർക്കാരിന് അത് വിൽക്കാം, അതിന് ഔട്ട്ലെറ്റ് വെക്കാനില്ല. പക്ഷെ വാങ്ങിക്കണ സാധനം അടിക്കാൻ മാത്രം ഇല്ല. അപ്പൊ അവര് വന്ന് ഇവിടെ നിന്ന് ഇരിക്കും. അപ്പൊ അതിൽ ചിലപ്പോ ഈ ദൂരെ നിന്ന് വരുന്നവര് കാണും. പിന്നെ ഓരോരുത്തർ ഏരിയ ഉണ്ട്. ചേട്ടാ എവിടെ സ്ഥലം? ഞാൻ ഐടിയുടെ അടുത്താണ് താമസം. ഈ രണ്ടാമത്തെ വീടിന്റെ അതുവരെ പോവുള്ളു, പിന്നെ അങ്ങോട്ട് നടുക്കാണ് ഞാൻ ആദ്യം. ഈ റോഡ് ഇത്രയും പോർഷൻ നമ്മള് അപ്പൊ അത് അവിടെ നിന്ന് ഇങ്ങനെ വലിച്ച് ഇങ്ങനെ കൊണ്ടുപോകാനുള്ള പരിപാടിയാണ് നോക്കിയത്. അപ്പൊ ഇത്രയും പോർഷൻ നമുക്ക് അങ്ങോട്ട് കിട്ടുമല്ലോ. ഇത് വേസ്റ്റാണ്, ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല. ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് മാത്രമല്ല, ഇത് വെള്ളം കയറുമ്പോഴേ ഇത് ഇനി കയറി വരും. ഇത് എത്ര നമുക്ക്? 35 സെന്റ്. ഇവിടെ അങ്ങനെ വീടിന് അങ്ങനെ അനുമതി കിട്ടില്ല. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക സാധനം ഫാമിംഗ് മാത്രം. ഫാമിംഗ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ തട്ടിക്കൂട്ടി ചെയ്യാൻ പറ്റും. ഓ, അപ്പൊ പിന്നെ ഇവിടെയൊക്കെ വീടിക്കുന്ന പണ്ടേ ഉള്ള വീടായിരുന്നു. അല്ല, ഈ പുതിയ രണ്ട് കുറെ വീടുകൾ വന്നായിരുന്നു. പക്ഷെ ഇവിടെ രണ്ട് വീട് ഇവിടെ വെച്ചിട്ട് അവരാരും നാളെ താമസിക്കാൻ പറഞ്ഞു. എന്താണ് സംഭവം? രാത്രി ആയിക്കഴിഞ്ഞാൽ സഞ്ചാരമൊക്കെ ഭയങ്കര പാടാണ് ഇങ്ങോട്ടേക്ക്. ഒരു സ്ട്രീറ്റ് ലൈറ്റോ ഒരു കാര്യമുണ്ട്. ഇനിയിപ്പോ ഇതൊക്കെ വരുമ്പോഴേ ഇച്ചിരിയൊക്കെ ഡെവലപ്മെന്റ് ആയാൽ വരും ആൾക്കാരെ ഇങ്ങോട്ടോട്ട്. പക്ഷെ ഇത് നാട്ടുമ്പുറ ഏരിയ ആണ് സത്യം. അതുപോലെ ഈ റോഡ് ഇവിടെ അങ്ങോട്ടേക്ക് എൻഡില്ല, അത് നേരെ കായലാണ്. ഏറ്റവും
ഇതിന്റെ അങ്ങേറ്റം കായലും ഇതിങ്ങനെ റോഡ് പോകുമ്പോഴേ ചുരുങ്ങി ചുരുങ്ങി അങ്ങേപ്പുറത്തെ കായലിന്റെ ആ പാലം അങ്ങേപ്പുറത്തെ പാലണ്ടല്ലോ ഇത് ഇങ്ങനെ ബെൻഡാവും. ഇത് നേരെ പോയിട്ട് കായലിന്റെ തായിന്റെ നിൽക്കുന്നത് ഞാൻ ഒരു നടന്നു പോയിട്ടുണ്ട്. നമുക്ക് പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ലോറി ഫ്ലോട്ട് ആയതുകൊണ്ട്. പക്ഷെ ഇത് ലോറി ഇല്ല, ഇത് ഇവിടെ നിന്ന് എത്ര 100 മീറ്റർ, അതെ 200 മീറ്റർ. ഇതിന്റെ നടുക്കൊരു റോഡ് വന്നു കഴിഞ്ഞാൽ അതാണ് പാർട്ടീഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ പോർഷനെ ഇതിപ്പോ ഇങ്ങനെ വന്നാലും ഈ റോഡ് ഇൻക്ലൂഡിംഗ് ആണ് നമുക്കുള്ളത്, പക്ഷെ റോഡിന് വിട്ടിരിക്കുകയാണ് സ്ഥലം. അപ്പൊ ഇത് രണ്ട് രണ്ടായി പൊട്ടിക്കുന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതിപ്പോ അത് അത്രേ ഒരു വാല് കിടക്കണത്, അത് ജെസി വേണമെങ്കിൽ അത് പഞ്ചായത്തിനകത്ത് സാങ്ഷൻഡ് ആയ സാധനമാണ്, അത് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ ഒതുക്കി കൊണ്ടുവരാം. പക്ഷെ ഇത് ഒരുപാട് അകത്തോട്ടുള്ള ആൾക്കാർക്ക് ഒരുപാട് കേസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ എന്തായാലും കിടക്കണം. പിന്നെ ഞാനും മിനക്കടാൻ പോയില്ല, എന്തായാലും നമ്മളിവിടെ ഒന്നും താമസിക്കുന്നില്ലല്ലോ. എവിടെ താമസം? ഒറ്റവാണ്, എയർപോർട്ടിൽ. മീനുണ്ടല്ലേ, മീൻ അവിടെയൊക്കെ ചൂണ്ടയിടുന്നുണ്ടായിരുന്നു. ഇവര് ഇത് ഇട്ട് ഞങ്ങൾ ഇവരെ കണ്ടു. ആഴം ഉണ്ടാ? ആഴം എങ്ങനെ ഉണ്ട്? ആഴം നല്ല ആഴമാണ്. അല്ല, അത് സെന്ററിലോട്ട്, സൈഡോ സെന്ററിലോട്ട്. ഇവിടെയും ഒക്കെ ആഴം തന്നെ. ഇപ്പൊ മണലി മെയിൻ സംഭവം അറിയാമോ? മണലൂറ്റ. ആ മണലൂറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ മണലൂറ്റില്ല, ഒരുപാട് വർഷം കൊണ്ടേ മണലൂറ്റില്ല. പണ്ട് നമ്മള് വാങ്ങിച്ച സമയത്തേ 80 ആദ്യം. അപ്പൊ ഞാൻ കൊച്ചിട്ട് കൊച്ചായിരുന്നു. അപ്പൊ നമ്മളത് ദൈവത്തെ വരത്ത് ഇതിനകത്തൊരു വരരുന്ന് പറഞ്ഞു. ഭയങ്കര ആഴവും, തെങ്ങിന്റെ ആഴം ഉണ്ടെന്ന് പറഞ്ഞു. തെങ്ങിന്റെ ആഴം ഉണ്ട്. പക്ഷെ ഇപ്പൊ ഒരുപാട് നിവന്ന് കാണും ഇങ്ങോട്ട്. അങ്ങനെയൊക്കെയാണെങ്കിൽ ആ ഇപ്പോഴ് അതായത് ഈ ദ്വീപിന്റെ അങ്ങേ സൈഡ് ഉണ്ടല്ലേ, ഇതിന്റെ ഇതില് മറ്റേ അതുകൊണ്ട് അതില് ഒരു കൈവഴി പോയിട്ടുണ്ട്. ഇത് ഐലൻഡ് ആണ്, ഐലൻഡ് പ്രോപ്പർട്ടിയാണ്. ഐലൻഡ് ഒരു വീടുണ്ട്, പക്ഷെ അതിലിപ്പോ താമസം ഉണ്ടാകുന്ന നമ്മളിവിടെ ഒരാളങ്ങട്ട് വന്ന് താമസിച്ചിട്ട് പോകും. പിന്നെ അങ്ങോട്ടും ഒരു വീടുണ്ട്, രണ്ട് വീടങ്ങ് മൂന്ന് വീടാണ്ടെന്ന് തോന്നുന്നു. അതിലൊന്നും ആള് താമസമല്ല, എല്ലാം ഇത് തന്നെ. പക്ഷെ കറണ്ട് വെള്ളമുണ്ട്, പൈപ്പും ഇതിന്റെ അടിയിൽ കൂടെ പിടിച്ചിട്ടുണ്ട്. അതും പിടിക്കുന്നുണ്ട്. ആ നല്ല പരിപാടി. പക്ഷെ ഇത് മീൻ പിടുത്തം ആദ്യമായിട്ടാണ്. ഇന്നലെ ഇല്ല, തുടങ്ങിയില്ല. ഇന്നലെ ഇട്ടായിരുന്നു. ഒന്ന് അരങ്ങി വിട്ടുകൊടുക്കാം. നിങ്ങൾ ഇവിടത്തെ ആളാണ് അല്ല? ഈ ഇവിടെയൊക്കെ ഈ വീടൊക്കെ പൂട്ടി കിടക്കുന്ന, ഇങ്ങനെ കിടക്കുന്ന ഇവിടെ ഷീറ്റ് വെച്ചിരിക്കുന്നത്. 50 രൂപയ്ക്ക് കൊഞ്ച് വാങ്ങിച്ച്, അത് ഇതിലോട്ട് അങ്ങോട്ട് വെച്ചു കൊടുക്കാം, നോക്കട്ടെ.
ഒരു കുഞ്ചിനെടുത്ത് തുടങ്ങുന്നതേ ഉള്ളു. ചൂണ്ട ആദ്യമായിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്, വലയോ അതുപോലെ തന്നെ. അപ്പൊ അന്ന് അറിയാവുന്ന ആളൊന്നും ഇല്ല. ഞാൻ വാ കൊതുകടാ.